ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു സയൻസ് ക്ലാസ്. നമ്മുടെ ഫോർത്തിന്റെ സയൻസിലെ ലാസ്റ്റ് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ടേമിനുള്ളത്. ടേം എക്സാമിനുള്ള ലാസ്റ്റ് ചാപ്റ്റർ, ഫിഫ്ത് ചാപ്റ്റർ ആണ്. അതിലെന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാറ്ററിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നമ്മൾ കണ്ടൻസേഷൻ പഠിച്ചു, എവാപറേഷൻ പഠിച്ചു, മെൽട്ടിംഗ് പഠിച്ചു, അല്ലെ? ഇനി നമുക്ക് അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കൂടെ പഠിക്കാം. എവാപറേഷൻ ഓഫ് വാട്ടർ ഒക്യൂർസ് അറ്റ് ഓൾ ടൈം ബട്ട് ഇറ്റ് ബിക്കംസ് വാഷ്ഡ് ഓൺ ഹീറ്റ്. എവാപറേഷൻ, വാട്ടറിന്റെ എവാപറേഷൻ എന്ന് പറയുന്നത് എല്ലാ സമയത്തും നടക്കുന്നുണ്ട്. ബിക്കം ഫാസ്റ്റർ എപ്പോഴാണത് ഫാസ്റ്റർ ആവുന്നത്? ഹീറ്റ് ചെയ്യുമ്പോൾ, ചൂട് കൊടുക്കുമ്പോഴാണ് അത് ഫാസ്റ്റർ ആവുന്നത്. ഇൻഫാക്ട് ക്ലൗഡ്സ് ആർ ഫോംഡ് ഡ്യൂ ടു എവാപറേഷൻ ഓഫ് വാട്ടർ ഫ്രം ലേക്സ്, റിവേഴ്സ് ആൻഡ് ഓഷ്യൻസ്. എങ്ങനെയാണ് മേഘങ്ങൾ ഉണ്ടാവുന്നതെന്ന് അറിയാമോ? മേഘങ്ങൾ ഉണ്ടാവുന്നത് റിവേഴ്സിൽ നിന്നും, സീയിൽ നിന്നും, ലേക്സിൽ നിന്നും, ഓഷ്യൻസിൽ നിന്നുമൊക്കെ എവാപറേഷൻ നടക്കുമ്പോഴാണ് അവിടെ ആകാശത്ത് മേഘങ്ങൾ ഉണ്ടാവുന്നത്. When water vapor in the atmosphere condenses into liquid water, it comes down as rain. എപ്പോഴാണോ വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പേഴ്സ് കണ്ടൻസ് ആവുന്നത്, തണുക്കുന്നത്, കണ്ടൻസേറ്റ് ചെയ്യുന്നത്, കണ്ടൻസേഷൻ നടക്കുന്നത്, ആ സമയത്ത് അത് ലിക്വിഡ് ആവുകയും താഴോട്ട് വാട്ടർ ആയിട്ട് വരികയും ചെയ്യുന്നു. അതിനെ നമ്മൾ മഴ, റെയിൻ എന്ന് പറയുന്നു. സിമിലർലി, we can easily see solid and liquid state in some other materials. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നു? സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് സമത മെറ്റീരിയൽസ്, മറ്റ് മെറ്റീരിയൽസും സോളിഡും ലിക്വിഡും സ്റ്റേറ്റ്സിൽ കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഓൺ ഹീറ്റിംഗ് സോളിഡ് വാക്സ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് വാക്സ്. സോളിഡ് വാക്സ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലിക്വിഡ് വാക്സ് ആയി മാറും. ഓൺ കൂളിംഗ് ലിക്വിഡ് വാക്സ് ചേഞ്ച് ഇൻ ടു സോളിഡ് വാക്സ് അഗെയിൻ. പിന്നീട് ഈ സോളിഡ് ലിക്വിഡ് വാക്സിനെ തണുപ്പിക്കുമ്പോൾ എന്തായി മാറുന്നത്? സോളിഡ് വാക്സ് ആയി മാറുകയും ചെയ്യും. വി ക്യാൻ ഒബ്സർവ് ബട്ടർ ആൻഡ് ഗീ ഓൾസോ ഇൻ സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്. ബട്ടറും ഗീയും ഒക്കെ സോളിഡ് സ്റ്റേറ്റിലും കാണാം, ലിക്വിഡ് സ്റ്റേറ്റിലും കാണാം. കട്ടിയായി കാണാൻ സാധിക്കും. അത് മെൽട്ട് ആവുമ്പോൾ എന്താവും? ലിക്വിഡ് സ്റ്റേറ്റിലാവും. തണുക്കുമ്പോൾ സോളിഡ് സ്റ്റേറ്റിലാവും, അല്ലെ? ഇനി എന്താണ് സൊല്യൂഷൻസ് നോക്കാം. When we mix salt in water, the salt disappears. Salt കാണാതാവും. നമ്മൾ വെള്ളത്തിൽ സോൾട്ടിൽ കുറേ നേരം കലക്കൂ, എന്ത് സംഭവിക്കും? സോൾട്ട് ഡിസപ്പിയർ ആവും, അല്ലെ? അതെന്താ? അതിൽ ഡിസോൾവ് ആവുകയാണ്. ആൻഡ് ദ വാട്ടർ ടേസ്റ്റ് സോൾട്ടി. അപ്പോൾ ആ വാട്ടറിൻ്റെ രുചി മാറും. സാധാരണ വാട്ടറിൻ്റെ രുചി ഉണ്ടോ? ഇല്ല. പക്ഷേ സോൾട്ട് മിക്സ് ചെയ്താലോ ഉപ്പിൻ്റെ രുചി ലഭിക്കും. ദ സോൾട്ട് ഹാസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ആയി എന്ന് പറയാം. വാട്ട് വി ഗെറ്റ് ഇസ് എ സൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ. അപ്പം നമുക്ക് ലഭിച്ചതാണ് വാട്ടർ, സോൾട്ട് വാട്ടറിൽ മിക്സായ സൊല്യൂഷൻ ആണത്. ദ സോൾട്ട് ഈസ് ദ സൊല്യൂട്ട് ആൻഡ് ദ വാട്ടർ ഈസ് ദ സോൾവെന്റ്. അവിടെ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? സോൾവെന്റും ഉപ്പെന്ന് പറയുന്നത്, അതായത് സോൾട്ട് എന്ന് പറയുന്നത് സൊല്യൂട്ടുമാണ്. ഓക്കെ, സോൾട്ട് സൊല്യൂട്ട്. The salt solute plus water solvent gives salt water, that is solution or salt solution. We know that in a liquid the molecules are not very closely packed. നമുക്ക് എന്തറിയാം? ഒരു ലിക്വിഡിലും മോളിക്യൂൾസ് ക്ലോസ്ലി പാക്ഡ് അല്ല. There are therefore space between the molecules. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്? There are space between the molecules. അതുകൊണ്ട് തന്നെ അവിടെ സ്പേസ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, മോളിക്യൂൾസിനിടയ്ക്ക് സ്പേസ് ഉണ്ട്. വെൻ സോൾട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, ഇറ്റ്സ് മോളിക്യൂൾസ് ഗെറ്റ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് വാട്ടർ. വെൻ സോൾട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, വാട്ടറിൽ എപ്പോഴാണ് സോൾട്ട് ഡിസോൾവ് ആവുന്നത്? ഇറ്റ്സ് മോളിക്യൂൾസ് ഗെറ്റ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് വാട്ടർ. അവിടെ എങ്ങനെയാണ് ഈ സോൾട്ട് മിക്സ് ആവുന്നത്? നമ്മൾ പഠിച്ചല്ലോ ക്ലോസ്ലി പാക്ഡ് അല്ല, അതുകൊണ്ട് തന്നെ അവയ്ക്കിടയിൽ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലോട്ടാണ് സോൾട്ട് കയറുന്നത്, ഇൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് വാട്ടർ. If we go on dissolving salt in water, a time will come when all the space between the water molecules will be full of salt. നമ്മളിങ്ങനെ കൂടുതൽ ഉപ്പിട്ടുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വെച്ചാൽ അത് മിക്സ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ഒരു പെർട്ടിക്കുലർ ടൈമിൽ അത് കംപ്ലീറ്റ് ആവും, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. നോ മോർ സോൾട്ട് ക്യാൻ ബി ദെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. പിന്നീട് നമുക്ക് കൂടുതൽ സോൾട്ട് അതുപോലെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കില്ല. സച്ച് എ സൊല്യൂഷൻ ഈസ് കോൾഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അത്തരത്തിൽ കംപ്ലീറ്റ്ലി ഫിൽഡായ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. എന്താണ് പറയുക? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ് പറയുക. വി കനോട്ട് ഡിസോൾവ് എനി മോർ സോൾട്ട് ഇൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. പിന്നീട് നമുക്ക് കൂടുതൽ അതിലോട്ട് ഡിസോൾവ് ചെയ്യാൻ സാധിക്കില്ല. എന്തിലോട്ട്? സാച്ചുറേറ്റഡ് സൊല്യൂഷനിലോട്ട് ഡിസോൾവ് ചെയ്യാൻ സാധിക്കില്ല. എന്തിനെ? സോൾട്ടിനെ. സോൾട്ട് മാത്രമല്ല, അതിപ്പോൾ ഏതായാലും, ഏത് സൊല്യൂട്ടായാലും അതിലോട്ട് പിന്നീട് ആ സോൾവെന്റിലോട്ട്
സൊല്യൂട്ട് ആക്കാൻ, സൊല്യൂട്ടിനെ ലയിപ്പിക്കാൻ സാധിക്കില്ല. എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഡിസോൾവ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ആക്ടിവിറ്റി ചെയ്ത് നോക്കാം നമുക്ക്. വെൻ ഷുഗർ ഓർ സാൾട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, ഡു യു തിങ്ക് ദ വെയ്റ്റ് ആൻഡ് വോളിയം ഓഫ് ദ സൊല്യൂഷൻ വിൽ ഇൻക്രീസ്? നമ്മൾ ഉപ്പോ പഞ്ചസാരയോ എടുത്തൊരു സോൾവെന്റിലോട്ട് ലയിപ്പിക്കുകയാണ്, വാട്ടറിലോട്ട് തന്നെ ആയിക്കോട്ടെ, വാട്ടറിലോട്ട് ലയിപ്പിക്കുകയാണ്, ഡിസോൾവ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ വെയ്റ്റില് അല്ലെങ്കിൽ വോളിയത്തില് ചേഞ്ച് ഉണ്ടാവുമോ? സൊല്യൂഷൻ വോളിയം ഓഫ് ദ സൊല്യൂഷൻ വിൽ ഇൻക്രീസ്, അത് ഇൻക്രീസ് ആവുമോ, വോളിയമോ അല്ലെങ്കിൽ വെയ്റ്റോ ഇൻക്രീസ് ആവുമോ എന്നാണ് ചോദിക്കുന്നത്. നോക്കാം വെയ്റ്റ് എന്താവെന്ന് വെച്ചാൽ, ദ വെയ്റ്റ് ഓഫ് ദ സൊല്യൂഷൻ വിൽ ഇൻക്രീസ്. വെയ്റ്റ് ഇൻക്രീസ് ആവും, കാരണം എന്താ, ആ ഒഴിഞ്ഞ ഭാഗത്തിലേക്കൊക്കെ എന്ത് കയറുന്നുണ്ട്, ആ സൊല്യൂട്ട് കയറുന്നുണ്ട്. സോൾട്ട് ആണെങ്കിൽ സോൾട്ട്, ഷുഗർ ആണെങ്കിൽ ഷുഗർ കയറുന്നുണ്ട്. അപ്പൊ സൊല്യൂട്ട് കയറുമ്പോൾ അത്രയും വെയ്റ്റ് കൂടും. എത്ര വെയ്റ്റ് ഓഫ് നമ്മൾ എത്ര ഗ്രാം ഓഫ് ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് ഇട്ട് കൊടുക്കുന്നു, അത്രയും വെയ്റ്റ് അതിന്റെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ദ വെയ്റ്റ് ഓഫ് ദ സൊല്യൂഷൻ വിൽ ഇൻക്രീസ് ബിക്കോസ് ദ സൊല്യൂഷൻ കണ്ടെയ്ൻസ് മോളിക്യൂൾസ് ഓഫ് ബോത്ത് ഷുഗർ ആൻഡ് വാട്ടർ. അപ്പൊ ഷുഗറും ഇത് രണ്ടും മിക്സ് ആക്കി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ വെയ്റ്റ് കൂടും. ഓക്കെ, വോളിയത്തിന് എന്താവുമെന്ന് നോക്കാം. ദ വോളിയം ഓഫ് ദ സൊല്യൂഷൻ വിൽ നോട്ട് ഇൻക്രീസ്. വോളിയം എന്താവില്ല, ഇൻക്രീസ് അല്ല, കാരണം എന്താ, ഓൾറെഡി സ്പേസ് ഉണ്ട്, അത് അങ്ങനെ ഫില്ലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിലേക്ക് ആ ഗ്യാപ്പിലോട്ടാണ് കയറുന്നത്, അതുകൊണ്ട് അവിടെ വോളിയം ഇൻക്രീസ് ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഷുഗർ മോളിക്യൂൾസ് ഓൺലി ഫിൽ അപ്പ് ദ എം ടി സ്പേസ് ബിറ്റ്വീൻ ദ വാട്ടർ മോളിക്യൂൾസ്. വാട്ടർ മോളിക്യൂൾസിന്റെ ഇടയിലുള്ള എം ടി സ്പേസിലോട്ടാണല്ലോ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് കയറി പോകുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ എന്താവുന്നില്ല, സ്പേസ് കൂടുതൽ അവർക്ക് ആവശ്യം വരുന്നില്ല, ആ സ്പേസിലൂടെ കയറുന്നുള്ളൂ. കഴിഞ്ഞാൽ അതെന്താവും, സാച്ചുറേറ്റഡ് ആവും. സാച്ചുറേറ്റഡ് ആയാൽ പിന്നീട് ഷുഗറോ സോൾട്ടോ ആഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ വോളിയം ഇൻക്രീസ് ആവില്ല, പകരം എന്ത് ഇൻക്രീസ് ആവും, വെയ്റ്റ് ഇൻക്രീസ് ആവും. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മുടെ ചാപ്റ്റർ തീർന്നു.